മഴക്കാലമാണ്. മലനിരകളിൽ നിന്ന് നാട്ടിലേക്ക് ഒഴുകുകയാണ് പെരുമ്പാമ്പുകൾ. നമ്മുടെ നാട്ടിൽ മലമ്പാമ്പെന്നും വിളിക്കും. ദേഹമാസകലം ഇരുണ്ട അടയാളങ്ങൾ, 3 മുതൽ 7 മീറ്റർ വരെ നീളം, 2 പിളർന്ന നീളം നാവ്, ഇടയ്ക്ക് പുറത്തേക്ക് നീട്ടും. വിഷമില്ലാത്തവയാണ്. ഭീമാകാര വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇവയെ എളുപ്പം തിരിച്ചറിയാനാകുകയും ചെയ്യും. ഇവനാണ് പെരുമ്പാമ്പ്. ആള് സാധുവാണെന്ന് തോന്നുമെങ്കിലും തിരുവനന്തപുരത്തെ മലയോര മേഖലയ്ക്കാകെ ഇപ്പോൾ ഭീഷണിയാണ്. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയൊരാളെ പെരുമ്പാമ്പ് വിഴുങ്ങിയതും മരത്തിൻ്റെ വേരിനിടയിലൂടെ ഞെക്കി ഞെരുക്കി ഇരയെ കൊല്ലുന്നതുമൊക്കെ പെരുമ്പാമ്പിൻ്റെ കഥകളാണ്. ഇനി പറയുന്നത് കഥകളെയല്ല, മലയിൽ നിന്ന് നാട്ടിലേക്കിറങ്ങിയ പെരുമ്പാമ്പുകളെ കുറിച്ചാണ്. പെരിയ പ്രശ്നമോ പെരുമ്പാമ്പ്? കോട്ടൂർ ശംഭുതാങ്ങിയിൽ സജുവിൻ്റെ വീട്ടിൽ കോഴിക്കൂട്ടിലാണ് പെരുമ്പാമ്പ് ഇരുന്നത്. 7 വയസ്സുകാരി മിന്നു ആണ് പെരുമ്പാമ്പിനെ കണ്ടത്. മിന്നു മോളെ, എന്താ കണ്ടേ? അമ്മ പറഞ്ഞു കൂട്ടില് പൂവലാടുന്നുണ്ട്, നോക്കാൻ പറഞ്ഞു. കോഴി കൂവിയാ? കോഴി കൂവിയായിരുന്ന, അപ്പൊ നോക്കാൻ പറഞ്ഞു. നോക്കാൻ പറഞ്ഞപ്പം ഞാൻ ലൈറ്റ് എടുത്ത് അടിച്ചു നോക്കിയപ്പം പെരുമ്പാമ്പ് കണ്ടു. പെരുമ്പാമ്പിനെ കണ്ടു. മക്കൾ പേടിച്ചു പോയാ? പിന്നെന്ത് ചെയ്ത്? പിന്നെ അച്ഛൻ വിളിച്ച് എടുത്തുണ്ട്. ഈ കൂട്ടിൽ പാമ്പ് എങ്ങനെ ഇരുന്നേ? ചുരുണ്ട്. തലേദിവസം രാവിലെ നോക്കിയപ്പോ കോഴിയെ കണ്ടില്ലായിരുന്നു. കോഴിയെ കാണുന്നത് ഞാൻ വെച്ച് വൈകുന്നേരം ആയതുകൊണ്ട് വരുമെന്ന് വിചാരിച്ച് വെളിയിൽ എവിടെ പോയെന്ന് വിചാരിച്ചു. അപ്പൊ പിറ്റേന്ന് നോക്കിയപ്പോ കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒന്ന് മോളിലെടുത്ത് മോളിലൂടെ ഞാൻ പറഞ്ഞ് ടോർച്ച് എടുത്ത് കൂട്ടിൽ അടിച്ചു നോക്കടി എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ കാണാം അതിനകത്ത് പാമ്പിരിക്കണേ, എവളു പാമ്പെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഓടി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഓടി വന്ന് നോക്കിയപ്പോൾ കാണാം പാമ്പ് വളഞ്ഞ് മുട്ടയിൽ ഇരിക്കണം, കോഴിയെ കാണാം. അപ്പം മനസ്സിൽ കോഴിയുടെ തൂവല അവിടെ കിടന്ന്, കോഴി തിന്നെന്ന് മനസ്സിൽ. എന്റെ കോഴി വലിയ പാമ്പാണെന്ന് പറഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ പാമ്പ് കോഴിയെ വിഴുങ്ങി കൊണ്ടിരുന്നു. പെരുമ്പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഈ താഴെ കാട്ടിനകത്ത് നിന്ന് 2-3 തവണ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് നിന്ന് 2-3 തവണ പിടിച്ചിട്ടുണ്ട്. എന്താ ഇപ്പോഴും ഈ വെള്ളപ്പൊക്കം കയറിയപ്പോഴത്തേക്കും വീണ്ടും വന്നിട്ടുണ്ട് പാമ്പ്. അപ്പോൾ ഈ മലവെള്ളത്തിൽ കൂടെ വരുന്നതാണത്. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ സമീപകാലത്ത് നിർബാധം പെരുമ്പാമ്പ് ഇറങ്ങുകയാണ്. അരുവിക്കര ഡാമിലെ റിസർവോയർ പ്രദേശങ്ങളിൽ പെരുമ്പാമ്പിന്റെ ശല്യം രൂക്ഷമാണ്. കരമനയാറ്റിലൂടെ ഒഴുകിയെത്തുന്ന പെരുമ്പാമ്പുകൾ റിസർവോയർ പ്രദേശത്തെ കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലാണ് വാസം ഉറപ്പിച്ചിരിക്കുന്നത്. വളർത്തുമൃഗങ്ങളും കോഴികളുമൊക്കെ അപ്രത്യക്ഷമാകുന്നത് പതിവായി. മഴവെള്ളത്തോടൊപ്പം ഒലിച്ചാണ് ഇവ പലപ്പോഴും നാട്ടിൻ പുറത്തെത്തുക. പരുത്തിപ്പള്ളി റേഞ്ചിലെ വനംവകുപ്പ് ജീവനക്കാർക്ക് പിടിപ്പത് പണിയാണ്. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെ RRT അംഗം റോഷ്നി കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പിടികൂടിയത് 14 പെരുമ്പാമ്പുകളെയാണ്. റോഷ്നി, മറ്റു പാമ്പുകളെ
പിടികൂടുന്നതിനേക്കാൾ കുറച്ചുകൂടി ടാസ്ക് ആയിരിക്കുമല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നായ പെരുമ്പാമ്പിനെ പിടികൂടുന്നത്? പിടിച്ചു പിടിച്ച് പെരുകി ഭയങ്കര ഇഷ്ടമാണ്. പെരുമ്പാമ്പിനെ പിടിക്കാനാണ് എനിക്ക് തോന്നുന്നത് റിസ്ക് കുറവെന്ന് തോന്നുന്നു. പാടാണ്. നമ്മൾ കാരണം ബലം കുറച്ച് കൂടുതലാണ്. നമ്മളിപ്പോൾ മൂർഖനെയോ ചേരയോ ഒക്കെ എടുക്കുന്നത് പോലെയല്ല. അത്രയും കുറച്ച് എനിക്കും കൂടി കുറച്ച് എനർജി വേണം എന്നുള്ളൊരവസ്ഥയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നോൺ വെനമസ് ആണ്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ശരിക്കും. പക്ഷേ അതിൻ്റേതായ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് തരാറുണ്ട്. അത് അതിനെ പിടികൂടുമ്പോഴേ ഇപ്പൊ മറ്റുള്ള ഇപ്പം വിഷമുള്ളവയാണ് മറ്റു പാമ്പുകൾ. പെരുമ്പാമ്പ് വിഷമല്ല, പക്ഷെ അതിന് കുറച്ചുകൂടി ബലം കൂടുതലാണ്. അപ്പൊ അതിനെ എങ്ങനെയായിരിക്കും അതിനെ പിടികൂടുക? അത് ആ പാമ്പുകളുടെ ഒരു പ്രത്യേകതയാണ്. വിഷമുള്ള പാമ്പുകൾക്ക് ഇരയെ പിടിക്കാൻ വേണ്ടി എന്തുവാണ് വെനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അത്ര ബലത്തിന്റെ ആവശ്യമില്ല. കാരണം അത് വെനം ഇഞ്ചക്ട് ചെയ്യുന്നു, ഇരയെ കൊല്ലുന്നു. പക്ഷേ പെരുമ്പാമ്പിന് വെനം ഇല്ല. അപ്പോൾ അതിന് ആവശ്യം എന്തുവാണ്? കായിക ബലമാണ് വേണ്ടത്. അത് ചുറ്റി വരിഞ്ഞാണ് കൊല്ലുന്നത്. അപ്പോൾ അതിൻ്റെതായ അത്രയും ശക്തി അതിനുണ്ട്. പിന്നെ വേഗത, ഈ വിഷമില്ലാത്ത പാമ്പുകൾക്കും വിഷമുള്ളതിനും തമ്മിലൊരു ഡിഫറൻസ് ആണ്. വേഗത കൂടുതലായിരിക്കും വിഷമില്ലാത്തതിനും. വിഷമുള്ളതിനാണെങ്കിൽ അത്ര വേഗത ഉണ്ടാവാറില്ല. അപ്പോൾ പെരുമ്പാമ്പിന് അതുപോലെ വേഗതയും കൂടുതലായിരിക്കും, കായിക ബലം ഭയങ്കര കൂടുതലാണ്. ഒരു സ്ഥലത്ത് നിന്ന് അതിനെ കണ്ടു, അതിനിപ്പോ പിടികൂടി എടുക്കണമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിനെ പിടികൂടി ആ കിറ്റിനകത്ത് ആക്കണമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇത് എങ്ങനെയാണ്? ഇപ്പം ഒരു മൂർഖനെ പിടിക്കും പോലെ അല്ല, ഉറപ്പായിട്ടും അല്ല. കാരണം പെരുമ്പാമ്പിനെ നമ്മുടെ നമുക്ക് ടൂൾ കിറ്റ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് നമ്മളൊരു ബാഗ് സെറ്റ് ചെയ്യുന്നതുണ്ട്. പിന്നെ ഉള്ളതൊരു ഹുക്കാണ്. നമുക്കൊരിക്കലും ഹുക്ക് വെച്ചിട്ട് പെരുമ്പാമ്പിനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഹുക്ക് വെച്ചിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഹുക്കും ഒരു കയ്യിൽ പെരുമ്പാമ്പിനെ പിടിച്ചാൽ അങ്ങനെ പറ്റില്ല. പക്ഷേ ഞാൻ ഒരിക്കലും കഴുത്ത് പിടിക്കാറില്ല. പെരുമ്പാമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വളരെ വാസ്റ്റായിട്ട് തുറക്കുന്ന ഒരു സാധനമാണ്. കാരണം ആ ഇരയെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് തുറക്കുന്നത്. അപ്പോൾ ഇവിടെ പിടിച്ച് അമക്കി കഴിഞ്ഞാൽ അതിൻ്റെ ജോയിൻസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സാധനത്തിന് കൊണ്ട് ഉപയോഗമില്ല. എന്തുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ ഇപ്പം സമീപകാലത്തൊന്നും കാണാത്ത രീതിയിൽ ഇത്രയും പെരുമ്പാമ്പുകൾ കൂട്ടത്തോടെ ഇങ്ങനെ പലയിടത്തു നിന്നായി പിടിക്കുന്നു, അതെന്താ സംഭവം? ശരിക്കും കഴിഞ്ഞ വർഷമൊക്കെ വളരെ കുറവായിരുന്നു. നമുക്ക് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര വിഷമമായിരുന്നു. പെരുമ്പാമ്പിൻ്റെ കോളൊന്നും വരുന്നില്ല വരുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കോൾ വരാറുണ്ട് പെരുമ്പാമ്പിൻ്റെ. പക്ഷേ കഴിഞ്ഞ വർഷം വളരെ കുറവായിരുന്നു. അതിനെ അപേക്ഷിച്ച് ആ ഒരു വിഷമം മാറ്റിക്കൊണ്ടാണ് ഇത്തവണ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു പയ്യനും റെസ്ക്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ ആറാട്ടിയിലെ തന്നെ. അപ്പോൾ പുള്ളിയും ഇതുപോലെ എടുക്കുന്നുണ്ട്, പാമ്പിനെ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. ഈ പെരുമ്പാമ്പിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും അത് വെള്ളത്തിൽ കിടക്കും, വെള്ളത്തിൽ കിടക്കുന്ന പാമ്പാണ്. അപ്പോൾ ഇത് വെള്ളത്തിൽ കുടി ഒഴുകി വന്നിട്ട് ഇത് കരയ്ക്ക് കയറുന്നതാണ്. അപ്പോൾ ഈ പാമ്പിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഏത് വന്യജീവിയുടെ ആയാലും ആവശ്യം ഫുഡും ഷെൽട്ടറും മാത്രമാണ്. പെരുമ്പാമ്പ് അവർ ACV വണ്ടി വന്നായിരുന്നു അവിടെ കിളയ്ക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി കാടായിരുന്നു അവിടെ, ഭയങ്കര കാടായിരുന്നു. അപ്പോൾ ഈ കാട് കുറേ കിളക്കി പോയപ്പോഴാണ് പെരുമ്പാമ്പ് ഇളകി വന്നത്. അവിടെ നിന്ന് അവർ ACV ഇങ്ങോട്ട് മാറ്റിയിട്ട് രണ്ടാമത് ഇങ്ങോട്ട് വലിച്ചപ്പോൾ ഇനി പുറത്തിറങ്ങിയായിരുന്നു. പുറത്തിറങ്ങിയിട്ട് പിന്നീട് അല്പസമയം അത് അവിടെ കിടന്നിട്ട് ആ ACVക്കകത്ത് അങ്ങ് കയറി. അപ്പോൾ മെഷീനിലെല്ലാം ചുറ്റി അങ്ങ് ഇരിക്കുകയായിരുന്നു. Thank you.
ഇത് ഹീറ്റ് സെൻസ് ചെയ്ത് അങ്ങനെയാണ് ഇത് അതിൻ്റെ ഏരയെ കണ്ടുപിടിക്കുന്നത്. അതിന് ഇത്ര ഡിസ്റ്റൻസ് ദൂരെ ഇത് സാധനമുണ്ട് എന്നുള്ളത് അറിയാലോ, നമ്മുടെ നാക്ക് ഇങ്ങനെ പുറത്തിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എവിടെയാണോ ഇതിൻ്റെ ഭക്ഷണം എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് അത് പോകും ഉറപ്പായിട്ടും പോകും. അത് ശരിക്കും അന്നത് എന്തുവാണ് അതിൻ്റെ ഇരയെ അന്വേഷിച്ച് ജെ സി ബിയിൽ കയറിയതല്ല. അവർ പുരയിടം അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് കാടുപിടിച്ച് കിടന്ന പുരയിടം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർ ഈ മണ്ണ് മന്ത്രുന്ന സാധനമിട്ട് ഇതിങ്ങനെ ഇത് മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഇത് പെട്ടെന്ന് കയറി ചുറ്റിയതാണ്, അതിനകത്ത് കയറി ചുറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കാറിൻ്റെ ബോണറ്റിലോ ഒരു ബൈക്കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം. ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ അതും നമുക്ക് ഇതിനകത്തൊന്നും കയറാനും പറ്റത്തില്ല. ഇതിൻ്റെ ഈ മുകളിലല്ലേ ഈ ഡ്രൈവർ ഇരിക്കുന്നത്, അതിൻ്റെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് അകത്താണ് ഇതിങ്ങനെ ഇതിൻ്റെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇത് അതിനകത്ത് കയറി ചുറ്റിക്കളഞ്ഞു. അപ്പോൾ അതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഈ 42 പാമ്പിലും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അതായിരുന്നു. ഒറ്റയ്ക്ക് ഇര തേടി നടക്കുന്ന സ്വഭാവം തന്നെക്കാൾ വലിപ്പം കൂടിയ ഇരകളെയും വെറുതെ വിടില്ല, ശ്വാസം മുട്ടിച്ച് ഞെരിച്ചു കൊല്ലും. പലയിടത്തും ഇപ്പോൾ നമ്മൾ അടുത്തിടെ കണ്ടൊരു സംഭവം, കണ്ണൂരിൽ ഒരാളുടെ ഒരു പെട്രോൾ പമ്പിനടുത്ത് കഴുത്തിൽ പെരുമ്പാമ്പ് കയറ്റി. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആക്രമിക്കുന്നത് എങ്ങനെയാണ്, ആക്രമിക്കുന്നുണ്ടോ അതോ അതിനെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഞാൻ ആ വീഡിയോ കണ്ട് വളപ്പട്ടണം എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ് തോന്നുന്നു, ആ വീഡിയോയിൽ ഇങ്ങനെ എഴുതി കാണിച്ച വളപ്പട്ടണം എന്നാണ്. അതിന് മുമ്പൊരു വീഡിയോ ഉണ്ട്, അത് പക്ഷേ ആരും പുറത്ത് വിട്ടില്ല. ഇത് ഇയാൾ ചുറ്റി കഴുത്തിലിരിക്കുന്നതേ ഉള്ളൂ. ഇയാളെ കയറി പിടിച്ചതാണ് ആ സാധനത്തിന്, പെരുമ്പാമ്പിനെ പുള്ളി പിടിച്ച് കഴുത്തിൽ കൂടി ചുറ്റിയതാണ്, ചുറ്റിയിട്ടതാണ്. പക്ഷേ ഇതിൻ്റെ ചുറ്റിലറിയാലോ ഇത് കയറിയങ്ങ് മുറുക്കി. ആ പയ്യൻ അപ്പോഴ് വന്ന് അതിനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അയാൾ ആള് മരിച്ചു പോകുമായിരുന്നു. उसको कौन पकड़ेगा?
ഞാൻ മലയോര മേഖലയിലെ വീടുകളിൽ പോയപ്പോൾ അവിടുത്തെ നാട്ടുകാർക്കൊരു സംശയം. നമ്മുടെ വനം വകുപ്പിലെ ജീവനക്കാർ പെരുമ്പാമ്പിനെ പിടികൂടിയതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ടുപോയി വിടും, അത് വീണ്ടും എഴുതി താഴേക്ക് വരുമെന്നാണ് അത്ര. അവരുടെ സംശയത്തിന് ഒരു ഉത്തരം കൊടുക്കണ്ടേ? എവിടെയാണ് വനം വകുപ്പിലെ ജീവനക്കാർ പിടികൂടിയ പെരുമ്പാമ്പിനെ കൊണ്ടുപോയി തുറന്നു വിടുന്നതെന്ന് അറിയണ്ടേ? കാണാം. തിരുവനന്തപുരം മൃഗശാലയിലെ പെരുമ്പാമ്പിൻ്റെ കൂടാണിത്. പെരുമ്പാമ്പുണ്ട്, പെരുമ്പാമ്പിന് തീറ്റ കൊടുക്കുന്ന സനൽകുമാർ ചേട്ടനാണ് ഇരിക്കുന്നത്. ചേട്ടാ, ഇതിന് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? 15 ദിവസത്തിനകത്ത് ഫുഡ് കൊടുക്കാറുണ്ട്. ഒരു ഇപ്പോഴും മുയലാണ് കൊടുക്കുന്നതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് അടുത്ത് കൊടുക്കുമ്പോൾ കോഴിയാണ് കൊടുക്കുന്നത്. കോഴി 1 കിലോയ്ക്ക് താഴെയുള്ള കോഴി. ഇപ്പോൾ പെട്ടെന്ന് ദഹനത്തിനും അതിന് വേണ്ടിയുള്ള മോർണിംഗ് സമയമാണെങ്കിൽ കഴിക്കില്ല, കഴിഞ്ഞതിന് ശേഷമേ കഴിക്കുള്ളൂ. എങ്ങനെ ഇത് 3 പെരുമ്പാമ്പില്ലേ? ഇപ്പൊ ഇതിന്റെ ഇപ്പൊ 3 പെരുമ്പാമ്പാണ്. ഇത് 1 മോർണിംഗ് ആയി തുടങ്ങി പടം പൊഴിയുന്നു. അപ്പൊ അത് ആയി കഴിഞ്ഞ് ഇനി ആഹാരം പിടിക്കുള്ളൂ. അതായത് പൊഴിയുന്ന സമയത്ത് ഇതിന്റെ കണ്ണൊക്കെ മൂടിപ്പോവും. പടം പൊഴിഞ്ഞതിന് ശേഷം കണ്ണൊക്കെ ക്ലിയർ ആവുള്ളൂ. ക്ലിയർ ആയതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കുള്ളൂ. അത് യാതൊരു പാമ്പുകളും അങ്ങനെയാണ്. അതായത് പെരുമ്പാമ്പ് ഭക്ഷണം കഴിക്കുന്നത് പൊഴിഞ്ഞതിന് ശേഷമേ കഴിക്കുള്ളൂ. പടം ആയി കഴിഞ്ഞാൽ കഴിക്കില്ല, കഴിച്ചു തുടങ്ങില്ല. ഓ, കഴിക്കില്ല. അതിന്റെ കണ്ണൊക്കെ മൂടി, പിന്നെ കണ്ണ് കാഴ്ച കുറയാണ്, കാഴ്ച കിട്ടൂല. അതായത് വിശക്കാതിരിക്കും. എന്നിട്ട് ഇത് ആഹാരം കഴിച്ചതിന് ഇത് പടം പൊഴിഞ്ഞതിന് ശേഷമാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം ഈ നമ്മളെ വെള്ളനാട് ആരനാടൊക്കെ ഇപ്പൊ എന്നാലും പല പെരുമ്പാമ്പിനെയും കാണുന്ന കോഴിക്കൂട്ടിലൊക്കെയാണ്. കോഴിക്കൂട്ടിൽ പടം പൊഴിഞ്ഞതിന് ശേഷം ആയിരിക്കും കൂട്ടിലോട്ട് പറഞ്ഞത്. ആഹാരം കിട്ടാതെ വരുമ്പോ പടം പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിശപ്പ് കൂടുതലാണ്. അപ്പൊ ആ വിശപ്പിനനുസരിച്ച് അത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ആഹാരങ്ങൾ പിടിക്കും. അങ്ങനെ കോഴിയായിരുന്നാലും ആടായിരുന്നാലും മാനുകളായിരുന്നാലും അങ്ങനെയാണ് പിടിക്കുക. ഒരു മുയലല്ല, ഇതിപ്പം തൽക്കാലം ഒന്ന് പടം പൊഴിയുന്നതിലേക്ക് പൊഴിഞ്ഞത് കൊണ്ട് ഒന്ന് കൊടുത്തതാണ്. ഇനി അടുത്തിനും മറ്റേതിനും ഇനിയിപ്പോ അടുത്ത മുയൽ കിടപ്പുണ്ട്, സ്റ്റോക്ക് കിടപ്പുണ്ട്, അത് ഇട്ട് കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ട കണ്ടീഷൻ എന്താണ്? തണുപ്പാണോ ചൂടാണോ? അത് വെള്ളത്തിലും കരയിലുമായിട്ടാണ് കിടക്കുന്നത്. രണ്ടും കണ്ടീഷൻ വേറെ കുഴപ്പമില്ല, ചൂടും തണുപ്പുമായിട്ട്. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ നോക്കാറുണ്ട്. ടെമ്പറേച്ചർ നോക്കി, അങ്ങനെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിന് മറ്റേ ഇതുണ്ട്, അത് കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച് നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ നമ്മൾ പുറത്ത് ഫാനിട്ട് കൊടുക്കും. അപ്പോൾ ഫാനിൻ്റെ ഒരു കാറ്റ് ഇതിനകത്ത് കിട്ടും. ഇപ്പോൾ ഇതിനെ മുയലിട്ടിട്ട് ഇപ്പോൾ ഇത് കഴിക്കാതിരിക്കണമെന്നുണ്ട്. പടം പൊഴിച്ച് പടം പൊഴിഞ്ഞതേ ഉള്ളൂ. പടം പൊഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എല്ലാം ചിറ്റി കിടക്കുകയാണ്. ഇനി ഈ ചിറ്റിലൊന്ന് ഇളവിയതിന് ശേഷം ഇതൊന്ന് നിവർന്ന് ഇവിടെ നിന്ന് ഒരു ഇഴഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പിടിക്കും. അത് പടം പൊഴിയുന്ന സമയത്ത് യാതൊരു പാമ്പും ഇഴയാറില്ല പെട്ടെന്ന്. അതിൻ്റെ ശരീരം ഇളം ഇതാവുകയാണ്. അതിന് ശേഷം 1 ദിവസം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ഇഴഞ്ഞു തുടങ്ങും. നല്ല സ്പീഡിൽ ഇഴഞ്ഞു തുടങ്ങും. ഇപ്പോഴൊക്കെ അതിൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ സ്മൂത്താരി, നല്ല പഞ്ഞി പോലെ നല്ല ചെറിയ സ്മൂത്താരി. ഇത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞാൽ നല്ല ടെമ്പറായിരിക്കും. ഒരു ഉഗ്രൻ തീറ്റ കഴിഞ്ഞാൽ ദിവസങ്ങളും മാസങ്ങളും ഭക്ഷണമില്ലാതെ കഴിയാനാകും. കഴിഞ്ഞ 1 മാസത്തിനിടെ തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ പിടികൂടിയത് 40 പെരുമ്പാമ്പുകളെയാണ്. വനം വകുപ്പിലെ RRT ടീം എത്തി പിടികൂടുന്ന ഇവയെ ഉൾക്കാട്ടിൽ തുറന്നുവിടുകയാണ് ചെയ്യാറ്. നമ്മൾ വിടുന്നത് ഒത്തിരി ഉള്ളിലാണ്, വനപ്രദേശത്ത് ഒരുപാട് ഉള്ളിൽ തന്നെയാണ് പാമ്പിനെ കൊണ്ട് റിലീസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഭയങ്കരമായിട്ടുള്ള മഴ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത് വെള്ളത്തിൽ ഒലിച്ചു വരാം.
വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുന്ന പെരുമ്പാമ്പിനെ കൊല്ലുന്നതും കയ്യിൽ വയ്ക്കുന്നതുമൊക്കെ കുറ്റകരമാണ്. കുറ്റം ചെയ്താൽ ശിക്ഷയും ലഭിക്കും. 3 വർഷം മുതൽ 7 വർഷം വരെ തടവും പിഴശിക്ഷയും ലഭിച്ചേക്കാം. അതുകൊണ്ട് പെരുമ്പാമ്പിനെ കണ്ടാൽ സാഹസം കാണിക്കരുത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചാൽ മതി. വീണ്ടും കാണാം. നമസ്കാരം.